നമസ്കാരം ചെൽസി ഫാൻസ്, വാട്സ്ആപ്പ്. യെസ്, 2-0. നമ്മൾ ഇപ്പോ ടോപ്പ് ഓഫ് ദ ലീഗ്. ടെമ്പററി ആണെങ്കിൽ തന്നെ വി ആർ ഓൺ ടോപ്പ് ഓഫ് ദ ലീഗ്. നമ്മൾ എവിടെ ബിലോങ് ചെയ്യുന്നു അവിടെ തന്നെ നമ്മൾ ബിലോങ് ചെയ്തു. വാട്ടർ പെർഫോമൻസ്, വാട്ടർ വിക്ടറി. ശരിക്കും പറഞ്ഞാൽ 2-0 ആവാതായിരുന്നു. ഏകദേശം 4-0 അല്ലെങ്കിൽ 5-0 ആവശ്യം സ്കോർ വരേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്ന് രണ്ട് ചാൻസസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കണം. പക്ഷെ ഓവറോൾ പ്രിറ്റി സോളിഡ് പെർഫോമൻസ്. ആൻഡ് ഡിഫെൻസീവ്ലി വി ലുക്ക്ഡ് വെരി സോളിഡ്. ഒന്ന് രണ്ട് ചെറിയ ജിറ്ററി മൊമെന്റ്സ് ഉണ്ടായിരുന്നു എന്നൊഴിച്ച് ഓവറോൾ പ്രിറ്റി സോളിഡ് പെർഫോമൻസ്. വാ, വാട്ട് യു തിങ്ക് അബൌട്ട് ദ പെർഫോമൻസ്? തീർച്ചയായിട്ടും നിങ്ങളുടെ കോമെന്റ്സ് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിനി പ്രോപ്പർ മാച്ച് റിവ്യൂയിലേക്ക് കടക്കാം. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ലൈനപ്പ്. പൊതുവെ പ്രെഡിക്റ്റഡ് ലൈനപ്പ് തന്നെയായിരുന്നു. ഞാൻ ടമോറിനെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, കാലമെച്ചനോടോനെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ലാംപാർഡ് വിത്ത് ദ സീനിയോറിറ്റി റൂഡിഗർ. And I love to see this 4-3-3 formation consistent at Lampard kaalikicha vekkiyundai, and that is fantastic. Ippo namukku egadesham kannum putti ariyam aarekkan evada kalikana ennallathu. Midfieldile we were very sure Kante, Kovacic and Mason Mount are consistent at loru formation avada start cheyyundai. And front three nammal change edilla Werner, Tammy Abraham and Ziyech. Beautiful lineup, valare strong at loru lineup aayirunnu, and we went ahead with that game. And poduve nammal expect cheyidirunnu, yes, നമ്മൾ കുറച്ച് ഡോമിനേറ്റ് ചെയ്തിരിക്കും കളി. ആൻഡ് ന്യൂ കാസിൽ എന്ന് പറയുന്ന ടീം കുറച്ച് ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. നമുക്കറിയാം സെന്റ് മാക്സിമന്റെ പേസ് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് നമുക്കറിയായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസിൽ അത് ന്യൂ കാസിലിൽ പോയിട്ട് ഇതുപോലെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്റ്റാറ്റ്സ് എടുത്ത് എനിക്ക് ഓർമ്മയാണെന്ന്, ഏകദേശം 472 പാസും 80% പൊസിഷനും ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. 80%. ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ വ്യക്തി ഈ കളി കണ്ടിരുന്നെങ്കിൽ അവർ ചോദിച്ചാൽ എന്തുകൊണ്ട് ന്യൂ കാസിൽ എന്ന് പറഞ്ഞ ടീം ഈ പ്രീമിയർ ലീഗിൽ കളിക്കുന്നു എന്നുള്ളത്. കാരണം അത്രത്തോളം ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കണ്ടത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മെൻഡി പേപ്പർ വായിക്കാനൊക്കെ പോയിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് ബാക്ക് പാസ് ഒക്കെ കൊടുത്ത് മെൻഡിനെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ഡിഫൻഡേഴ്സ് ശ്രമിച്ചു. പക്ഷെ ഫസ്റ്റ് ഹാഫ് അട്ടർ ഡോമിനേറ്റിംഗ് പെർഫോമൻസ്. ആദ്യത്തെ ഒരു ഗോൾ നമ്മളെല്ലാം സ്കോർ ചെയ്ത്, പക്ഷെ ആ ചാൻസ് ക്രിയേറ്റ് ചെയ്ത മേസൺ മൗണ്ടിന്റെ ബ്യൂട്ടിഫുൾ ക്രോസ്, സിയച്ചിന്റെ ഒരു അടിപൊളി ക്രോസ്, ടാമി ഹെഡ് ചെയ്തു, ഷോർട്ട് ഓൺ ടാർഗറ്റ്, പക്ഷെ ഗുഡ് സേവ് ബൈ ദർ ഗോൾ കീപ്പർ. സെക്കൻഡ് ഹാഫ് ഒബ്വിയസ്ലി ന്യൂ കാസൽ കുറച്ചും കൂടെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവർ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് ഒരു കണക്കിന് അവർ കുറച്ചും കൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഒരു നെർവസ് മൊമെന്റ് എത്തേണ്ടായിരുന്നു, കുറച്ച് ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു, മച്ചാലും പണി വാളോ എന്നുള്ള രീതിയിൽ. പക്ഷേ വേർണറിന്റെ പേസ്, ശരിക്കും പറഞ്ഞത് പുളിസിക്കിന്റെ എനിക്ക് ഒരു ഓർമ്മ വന്നു, മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെയുള്ള അവർ അടിച്ച ഒരു ഗോൾ. പക്ഷെ പുളിസിക്ക് തന്നെയാണ് പോയെങ്കിലും ഇത് വേർണർ ഒന്ന് വെയിറ്റ് ചെയ്ത് പാസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആൻഡ് ടാമി അബ്രഹാമിന് ഒരു കറക്റ്റ് കിഡിലും വെയിറ്റഡ് പാസ്. ആൻഡ് വാട്ട് എ ക്ലിനിക്കൽ ഫിനിഷ് ബൈ ടാമി അബ്രഹാം. ടാമി അബ്രഹാം ഒരു കിഡിലൻ ഗോൾ സ്കോറിംഗ് ഫോമിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട്. ആൻഡ് 2-0 ഗെയിം ഗെറ്റ് സീൽഡ്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലീൻ ഷീറ്റിന് വേണ്ടിയായിരുന്നു. ആൻഡ് ഒന്ന് രണ്ട് കുറച്ച് നേവിയ മൊമെന്റ്സ്, പക്ഷെ ഓവറോൾ ഡിഫെൻസീവ്ലി വെരി കോമ്പാക്ട്. വാവ്, ഒരു 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 ഉന്മേഷം വരും നമുക്ക് ഈ ചെൽസിയുടെ കളിയെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെ? വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇനി ടോട്ടനാമിനെതിരെയുള്ള ഒരു മാച്ച് വരുന്നുണ്ട്, അത് കിട്ടുമായിരിക്കും. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ആൻഡ് ആ റൈറ്റ് ട്രാക്കിൽ നമ്മൾ കാണുന്ന ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ഇസ് എക്സ്ട്രീംലി ഗുഡ്. പിന്നെ നമുക്ക് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. ആദ്യം തന്നെ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ടീമോ വേർണറിനെ കുറിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അധികം മനോഹരമായ ഒരു ഗെയിം ആയിരുന്നില്ല. ഒരു ചാൻസ് ആദ്യം തന്നെ ഒരു 50-50 ചാൻസ് മിസ് ചെയ്യുകയുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ഒരു ചാൻസ് ഷോർട്ട് ഓൺ ടാർഗറ്റ്, ഗ്രേറ്റ് സേവ് ബൈ ദ ഗോൾ കീപ്പർ. പിന്നീട് ഒരു വളരെ ഒരു സോളിഡ് ചാൻസ്, ശരിക്കും പറഞ്ഞത് ഗോൾ സ്കോർ ചെയ്യുന്നതിന് പകരം അത് ഷോർട്ട് വൈഡ് ഓഫ് ദ പോസ്റ്റ് ആയിപ്പോയി. പിന്നീട് വീണ്ടും ഒരു ചാൻസ് മിസ് ചെയ്യുകയുണ്ടായി, അത് ഷോർട്ട് എടുക്കുന്നതിന് പകരം ടാമിക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് ഡിഫൻഡർ കട്ട് ചെയ്തു. ആൻഡ് ഒരു ഒരു കോൺഫിഡൻറ് ഇല്ലാത്ത ഒരു ഒരു പ്ലെയറിന്റെ തമ്മിലൊരു കളിയായിരുന്നു. പക്ഷെ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ആ സെക്കൻഡ് ഗോൾ അസിസ്റ്റ് ചെയ്ത ടീമോ വേർണർ ആയിരുന്നു. കംപ്ലീറ്റ് ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞ ടീമോ വേർണറിന് നമുക്ക് ഇത് കാണാനിടയുണ്ടായില്ല. ഒരു പക്ഷേ അവിടെ ക്രിസ്ത്യൻ പുളിസിക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 അല്ലെങ്കിൽ 3 ഗോൾ കാണാൻ ഇടയുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി നമുക്ക് ഡിഫൻസീവ് പ്ലെയർ പെർഫോമൻസിനേക്ക് നമുക്ക് നോക്കാം. മെൻഡിക്ക് അധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സൂമ വാസ് സോളിഡ് ആസ് യൂഷ്വൽ. റൂഡിഗർ മേ ബി നോട്ട് സോ സോളിഡ്, പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രൊവാക്റ്റീവ് കൈൻഡ് ഒരു ഡിഫൻഡറായിട്ട് കാണുന്നില്ല റൂഡിഗർ. റൂഡിഗർ കുറച്ചും കൂടെ പാസീവ് ആയിട്ട് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോയി അഗ്രസീവായിട്ട് ഒരു ടാക്കിൾ ഞാൻ റൂഡിഗറിൽ നിന്ന് കാണുന്നില്ല. പക്ഷേ ഈ മാച്ചിൽ അത്യാവശ്യം നല്ലോണം കളിക്കുകയുണ്ടായി. ആൻഡ് ഡിഫൻസ് വാസ് കോമ്പാക്ട്. ചിൽവെൽ ആൻഡ് റീസ് ജെയിംസ്, മച്ചാൻ, ഇവർ രണ്ടുപേരും ഫുൾ ബാക്സ് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ. ആൻഡ് ചിൽവെലിന്റെ അറ്റാക്ക് ഓൺ ദ ബോക്സ്, റീസ് ജെയിംസിന്റെ ക്രോസ് അടിപൊളി. മിഡ്ഫീൽഡ് കാണട്ടെ മച്ചാനെ. എനിക്ക് തോന്നുന്നില്ല ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റൈസിനെ നമ്മൾ മേടിക്കാൻ നോക്കുന്നുള്ള കാര്യം. കാരണം
കാന്റയുടെ പെർഫോമൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടുവരാണ്. പഴയ തരത്തിലുള്ള കാന്റയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പുള്ളിക്കാരൻ മറ്റേ കമന്റേറ്റർ പറയണ്ടായിരുന്നു, ഒരു ഒരു എന്താ പറയുക, ചൂല് പോലെയാണ്, നമ്മുടെ എന്ത് വന്നാലും അടിച്ചങ്ങോട്ട് വാരിക്കളയുന്നുള്ള. ആൻഡ് ഡിഫൻസീവ് റോൾ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് കംപ്ലീറ്റ്ലി നോക്കാൻ അറിയാം. മേസൺ മൗണ്ടിന്റെ വളരെ ഒരു ഗുഡ് പെർഫോമൻസ് ആയിരുന്നു. കോവിച്ചിച്ച് ഹാഡ് എ ഗുഡ് ഗെയിം. ആദ്യ പകുതിയിൽ കോവിച്ചിച്ച് കുറെ ഫോർവേഡായിട്ടാണ് കളിച്ചത്, പക്ഷെ സെക്കൻഡ് പകുതിയിൽ തുടക്കത്തിൽ കുറച്ചും കൂടെ ബാക്കിലേക്ക് വന്ന് കാന്റയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു കോവിച്ചിച്ച് കളിച്ചത്. ആൻഡ് കോവിച്ചിച്ചിന് ആ റോളാണ് കുറച്ചും കൂടെ സൂട്ട് ആവുന്നത്. വെറുതെ കുറെ ഫോർവേഡായി പോകുന്നതിന് പകരം ബാക്കിൽ നിന്ന് കുറച്ചും കൂടെ സപ്പോർട്ടീവായിട്ട് കളിച്ചു കഴിഞ്ഞാൽ. ആൻഡ് സിഎച്ച് മുത്താണ് ചങ്കാണ് ശരിക്കും പറഞ്ഞാൽ സിഎച്ചിന് ഒന്ന് രണ്ട് അസിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ടതായിരുന്നു. ആൻഡ് കപ്പിൾ ഓഫ് ബ്രില്യൻറ്റ് പാസസ് ഫ്രം സിഎച്ച്. ആൻഡ് ടാമി എബ്രഹാം ഇസ് എ കംപ്ലീറ്റ് നമ്പർ നയൻ ചെൽസിക്ക് വേണ്ടിയായിട്ട്. ഡ്രോഗ്ബയ്ക്ക് ശേഷം മിസ്സായിരിക്കുന്ന ഒരു നമ്പർ നയൻ ആയി മാറുന്നത് പോലെ കാണുന്നു ടാമി. ഇനിയും ഉണ്ട് സമയം ടാമിക്ക് ഡെവലപ്പ് ആകാൻ, പക്ഷെ ഡെഫിനറ്റ്ലി സിഎച്ച്. ഇനി പുളിസിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാംപാർഡിന് ഒരു തലവേദനയായിരിക്കും. ടാമിനെ സ്റ്റാർട്ട് ചെയ്യിക്കണം, വേണറിനെ സ്റ്റാർട്ട് ചെയ്യിക്കണം എന്നുള്ളത് അതെന്റെ കണക്കിലൊരു വളരെ നല്ലൊരു തലവേദന തന്നെയാണ്. ആൻഡ് ഫൈനൽ വേർഡ് ഓൺ ഫ്രാങ്ക് ലാംപാർഡ്. മച്ചാനെ, നമ്മൾ എന്തോരം വിമർശിച്ചിരിക്കുന്നു, എന്തോരം ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നു ഫ്രാങ്ക് ലാംപാർഡിനെ, പക്ഷേ ഈ ക്രാസ്നോഡറിനെതിരെ കഴിഞ്ഞ കുറച്ച് കളികളിൽ നമ്മൾ ചെൽസിക്ക് കാണുന്ന പെർഫോമൻസ്, സ്പെഷ്യൽ യുണൈറ്റഡിനെതിരെ കണ്ട പെർഫോമൻസ്, ന്യൂ കാസിലിനെതിരെ കാണുന്ന പെർഫോമൻസും ഒരു ക്രെഡിബിൾ പെർഫോമൻസ്. ഒരു ടോപ്പ് കോച്ച്, ഒരു ടോപ്പ് ടീമിനെ കോച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്രാങ്ക് ലാംപാർഡ് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത്. കൺസിസ്റ്റന്റ് ലൈൻ അപ്പ്, എല്ലാ പ്ലെയറിനും അവരുടെ പൊസിഷൻ അറിയാം, അവരുടെ റോൾ അറിയാം, അത് വളരെ മനോഹരമായിട്ട് നിർവഹിക്കുന്നു. ആൻഡ് ഓവറോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് തരുന്ന ഒരു പെർഫോമൻസ് ആണ്. ഇനി വരാൻ പോകുന്ന കളി റെന്നെതിരെയാണ്. ക്രിട്ടിക്കൽ അല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് തന്നെ ഒരു ഗെയിം ആണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മത്സരം അഗെയിൻ ബാക്ക് ടു അപ്രന്റിസ് വേഴ്സസ് മാസ്റ്റർ. അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ചെൽസിയുടെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ഓവറോൾ ബട്ട് പ്രിറ്റി എക്സൈറ്റഡ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ വി ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ഗെയിം ഓവറോൾ? ഡു ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കോമെന്റ്സ്. ഓൾറൈറ്റ്, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ഫ്രം ചെൽസി മല്ലു ഫാൻസ്.